ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇത് വീക്കെൻഡാണ്, എൻ്റെ ഓഫാണ്. അതുകൊണ്ട് രാവിലെ മുതൽ കിച്ചണിൽ കുറച്ച് കുക്കിങ്ങൊക്കെ ചെയ്തു, രണ്ട് മൂന്ന് കറികളൊക്കെ ഉണ്ടാക്കി. പിന്നെ യൂഷ്വലി ഞാൻ എൻ്റെ വീക്കെൻഡ് അല്ലെങ്കിൽ ഓഫ് ഡേയ്സിൽ കുക്ക് ചെയ്ത് വെക്കും. ഇന്നൊന്നും കുക്ക് ചെയ്യത്തില്ല, ബിക്കോസ് ജോലിക്ക് പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക് ഒത്തിരി ലേറ്റാവും, 6:37 ആവും. ഒരു കാര്യം കാണിക്കാനാണ് ഞാൻ ഗാർഡൻ്റെ ഷോട്ട് എടുത്തത്. എപ്പോഴെങ്കിലും വയലറ്റ് കളർ ഡാലിയ കണ്ടിട്ടുണ്ടോ? അത് കാണിക്കാനാണ്. ഞാൻ ഇത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ കളർ കാണുന്നത്. ഐ തോട്ട് ഓഫ് ഷെയറിങ് ദിസ് വിത്ത് യു. ഇപ്പം ഗാർഡൻ നിറച്ചും പൂക്കളുണ്ട്, വലിയ വെയിലും ചൂടൊന്നുമില്ല, അതുകൊണ്ട് എല്ലാ പ്ലാന്റ്സ് ഹാപ്പിയാണ്. ഇത് കണ്ടോ, ഒരു പ്രത്യേകതരം ചെമ്പരത്തി എന്നും പൂക്കും, വലിയ വലിയ പൂക്കളാണ്. ഇതിൻ്റെ മൂന്ന് കളേഴ്സ് എന്തെങ്കിലുമുണ്ട്, പിങ്ക്, വെള്ള, പിന്നെ പിങ്കും വൈറ്റും വരെയുള്ളത്. ഇതാണ് രാവിലെ ഉണ്ടാക്കിയ വെള്ള കടലക്കറി ചപ്പാത്തിക്ക്. പിന്നെ ഇത് സാമ്പാർ. ബാക്ക്യാർഡിൽ നിന്ന് കിട്ടിയ വഴുതനങ്ങയും ടൊമാറ്റോയും ഒക്കെ കൂട്ടി ഉണ്ടാക്കിയ സാമ്പാറാണ്. മെയിൻ ഡിഷിലോട്ട് പോവാം. ഷെജ്വാൻ ഷ്രിംപ് ഫ്രൈ. ഇതിനാവശ്യമുള്ളത് വലിയ ഷ്രിംപാണ്. അത് ഞാനിവിടെ ക്ലീൻ ചെയ്ത് വെച്ചേക്കോ, ഡിവെയിൻ ചെയ്ത് ഷെല്ലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ച ഷ്രിംപാണ്. ഇതിലോട്ട് നമ്മൾ ഒരു 2-3 ടേബിൾ സ്പൂൺസ് ഓഫ് സോയ സോസ് ഒഴിക്കുക. എന്നിട്ട് ഒരു 1 ടേബിൾ സ്പൂൺ ഓഫ് സെസമി സീഡ് ഓയിൽ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലോട്ട് മാരിനേറ്റ് ചെയ്യാനായിട്ട് 5-10 മിനിറ്റ്സ് വെക്കുക. മീൻ വയൽ നമുക്ക് വേറെ സാധനങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്യാം. ഫസ്റ്റ് ഞാനിവിടെ ഒരു 3-4 സ്പ്രിംഗ് അനിയൻ എടുക്കുക. എന്നിട്ട് അതിനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുക. ഇതിന് തണ്ടും ഇലയും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യണം. ഇനി ഇഞ്ചി കുഞ്ഞു പീസായിട്ട് നീളത്തിൽ തിന്നായിട്ട് കട്ട് ചെയ്യണം. അതേപോലെ തന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് കൊത്തി കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഇതേപോലെ ചോപ്പ് ചെയ്തെടുക്കുക. ഇനി ഇവിടെ ഉണക്കമുളക്, 3-4 ഉണക്കമുളക്. അതിൻ്റെ ഞാൻ സീഡ്സ് കുടഞ്ഞ് കളഞ്ഞു. നിങ്ങൾക്ക് എരിവൊത്തിരി ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാനത് കുടഞ്ഞ് കളഞ്ഞത്. നിങ്ങൾക്ക് എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് കളയണ്ട. എന്നിട്ട് ഇത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസ് നമുക്ക് റെഡിയായി. വെളുത്തുള്ളി, ഇഞ്ചി, ഉള്ളിയില, ഉള്ളിത്തണ്ട്, പിന്നെ ചുമന്ന ഉണക്കമുളക് കുഞ്ഞു പീസായി കട്ട് ചെയ്തത്. ഇനി ഇത് കണ്ടോ, വിത്ത് അതിൻ്റെ എടുത്ത് കളഞ്ഞു. ഇനി നമ്മുടെ താരം, ഇതാണ് ഷെജ്വാൻ പെപ്പർ, ഷെജ്വാൻ പെപ്പർ കോൺ. ഇത് ഓൺലൈൻ ആമസോണിലൊക്കെ കിട്ടും, സൂപ്പർ മാർക്കറ്റിൽ ഇന്ത്യയിൽ കിട്ടുമായിരിക്കും. ഇത് കിട്ടിയില്ലെങ്കിൽ യു ക്യാൻ റീപ്ലേസ് ഇറ്റ് വിത്ത് റെഗുലർ ബ്ലാക്ക് പെപ്പർ. ആദ്യം നമ്മൾ ഈ പെപ്പറിനെ ഒന്ന് മെല്ലെ ചൂടാക്കി പൗഡർ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ പാൻ അടുപ്പത്ത് വെച്ചു. പാൻ ചൂടാകുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഷെജ്വാൻ പെപ്പർ ഇടുക. അതിന് എന്നിട്ട് ലൈറ്റ്ലി റോസ്റ്റ് ചെയ്യുക. അതിൻ്റെ ഒരു നല്ലൊരു ആരോമാറ്റിക് സ്മെല്ല് വരുമ്പോൾ ടേൺ ഓഫ് ചെയ്യുക. ഇത് ഈ ഷെജ്വാൻ ഷ്രിംപിന് ഇതൊരു ഇമ്പോർട്ടൻ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ്. ഒരു പ്രത്യേക ടേസ്റ്റും ഒരു മണവുമാണ് ഈ പെപ്പറിന്. ഒരു നമ്മിങ് ടേസ്റ്റാണ് ഇതിന്.
പെപ്പറിനേക്കാളും ക്വൈറ്റ് ഡിഫറെൻ്റ് ആണിത്. പക്ഷെ ഇത് കിട്ടാനില്ലെങ്കിൽ പെപ്പർ യൂസ് ചെയ്താലും കുഴപ്പമില്ല. ഞാനിത് എൻ്റെ മോട്ടർ ആൻഡ് പിസ്റ്റലിൽ വെച്ച് ഫൈൻ പൗഡറാക്കി എടുക്കും. വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കോഫി ഗ്രൈൻഡറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ചെയ്താലും മതി. ഫൈൻ പൗഡറാക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഇത് ഒരു 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, അതിലിച്ചിരി മുളക് പൊടിയും ഉപ്പും ചേർത്ത് സൈഡിൽ വെക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. എന്നിട്ട് ഈ ഓരോ ഷ്രിമ്പിനെയും എടുത്ത് ഈ മൈദയിൽ ഒന്ന് കുടഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പാനിന് ഓവർ ക്രൗഡഡ് ചെയ്യരുത്. ഒരു ഷ്രിമ്പ് അറ്റ് എ ടൈം ഇടാൻ പാടുള്ളൂ. കണ്ടോ, ഇതേപോലെ സ്പ്രെഡ് ഔട്ട് ചെയ്യുക ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട്. എന്നിട്ട് ഒരു സൈഡ് മൂത്ത് വരുമ്പോൾ അതിനെ തിരിച്ചിടുക. രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ ആക്കണ വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് അതിനെ പൊരിച്ചെടുക്കുക. ഇനി രണ്ടാമത്തെ ബാച്ചും ഞാൻ അതേപോലെ ഫ്രൈ ചെയ്തെടുക്കും. അതായിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കിതിൻ്റെ സോസ് ഉണ്ടാക്കാം. അതിനു വേണ്ടി ഞാനൊരു 1 ടീസ്പൂൺ ഷുഗർ, റെഗുലർ ഷുഗർ ഇട്ടാലും മതി. 2-3 ടേബിൾ സ്പൂൺ സോയ സോസും, പിന്നെ റെസിപ്പി പറഞ്ഞേക്കുന്നത് വൈറ്റ് റൈസ് വിനെഗർ എന്നാണ്. അല്ലെങ്കിൽ റൈസ് ഒരു ചൈനീസ് ആൽക്കഹോൾ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതെൻ്റെ ഇല്ല, അതുകൊണ്ട് ഞാൻ ഇച്ചിരി ചിക്കൻ സ്റ്റോക്ക് ഇട്ടു. നിങ്ങൾക്ക് വെള്ളം ഇച്ചിരി ഒഴിച്ചാലും കുഴപ്പമില്ല, അത് സോസിനും തിന്നാക്കാനാണ്. അത് കഴിഞ്ഞ് ഞാൻ ആ എണ്ണ കളഞ്ഞിട്ട് ഞാൻ പാനൊന്ന് തുടച്ചു. അത് കഴിഞ്ഞിട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ പാനിലൊഴിച്ചു. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും എക്സെപ്റ്റ് അനിയൻ ലീവ്സ് എല്ലാം ബാക്കി ഇടുക. ഇട്ടിട്ട് അതിനെ ഒരു മീഡിയം ഫ്ലെയിമിൽ നല്ലവണ്ണം അതിൻ്റെ ആ പച്ചമണമെല്ലാം മാറുന്ന വരെ ഒന്ന് വഴറ്റുക. വഴറ്റിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഷ്രിമ്പ് ഇടുക. എന്നിട്ട് അതിനെ മെല്ലെ ഇളക്കി കൊടുക്കുക. ഇതെല്ലാം മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ, ഒത്തിരി തീ കൂട്ടി വെക്കില്ല. അങ്ങനെയാണെങ്കിൽ ആ വെളുത്തുള്ളി എല്ലാം കരിഞ്ഞു പോകും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സോസ് ഒഴിക്കുക. ആ മൈദേൻ്റെ കോട്ടിംഗ് ഉണ്ടല്ലോ ഷ്രിമ്പിൻ്റെ മുകളിലുള്ള, അതെല്ലാം ഈ ഫ്ലേവേഴ്സിനെ അബ്സോർബ് ചെയ്യും. ഈ സോസിനെല്ലാം അത് വലിച്ചെടുക്കും. അപ്പോൾ ഷ്രിമ്പിന് ഭയങ്കര ടേസ്റ്റാണ് കഴിക്കുമ്പോൾ. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ നമ്മുടെ ഷെജ്വാൻ പെപ്പർ സ്പ്രിങ്കിൾ ചെയ്യുക. എന്നിട്ട് അതിനെയും 2-3 മിനിറ്റ് വരെ വഴറ്റി കൊടുക്കുക. അതെല്ലാം നല്ലോണം വെന്ത് നല്ല സ്ലൈറ്റ്ലി ബ്രൗൺ കളറാവണം വരെ. എന്നിട്ട് അവസാനം നമ്മുടെ ആ അനിയൻ ലീവ്സിലെ അത് ഇടുക. ഒന്ന് വാടണ വരെ ഒന്നും കൂടെ നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഇത്രയുള്ളൂ ഫ്രണ്ട്സ്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തായ് ഫുഡ് ഇഷ്ടമുള്ളവർക്ക് ഇതൊത്തിരി ഇഷ്ടമായിരിക്കും. ഞാൻ ദിവസം 1 ടീസ്പൂൺ വിനീഗറും ഒഴിച്ചു ഒരു ചെറിയ പുളിക്ക്. ഒത്തിരി ഫ്ലേവർഫുള്ളും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. എൻ്റെ മോൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഡിഷാണ്, അതുകൊണ്ടാണ് അവൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ആൻഡ് ഐ ഹോപ്പ് യു ആൾ വിൽ ലൈക്ക് ഇറ്റ്. താങ്ക് യു.